നമസ്കാരം ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഓൾറെഡി ഏണസ്റ്റ് അക്കാഡമിയിൽ എസ് എസ് സിയുമായി ബന്ധപ്പെട്ട ഒരു ഫ്രീ ക്ലാസ് സെഷൻ തുടങ്ങി വയ്ക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ക്ലാസ്സാണ് ഇന്നിവിടെ നൽകുന്നത് ഇനി മുതലുള്ള ക്ലാസ്സുകൾ കൃത്യമായ ക്രമത്തിലായിരിക്കും നൽകുന്നത് ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന് പറയുന്ന ഒരു ഇൻസിഡൻറ്റ് നമ്മളൊരു ജസ്റ്റ് അവതരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എടുത്ത ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ വിഷയം സബ്ജക്റ്റുകൾക്ക് അടിസ്ഥാനത്തിൽ ഓരോരോ ഓർഡറിലായിരിക്കും ഞങ്ങൾ നൽകുക അതിന് വ്യത്യസ്തരായ അധ്യാപകർ ആ മേഖലകളിൽ നിന്നുമുള്ള ക്ലാസ്സുകളാണ് നൽകുന്നത് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ചരിത്രവുമായിട്ടാണ് ഇന്ത്യൻ ചരിത്രവുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിൽ തന്നെ ഏൻഷ്യൻ്റ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള സിന്ധു നന്ദി സംസ്കാരം അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്ലാസ്സിൽ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു കണ്ടൻറ് അല്ലാത്തത് തന്നെ എസ് പരീക്ഷയ്ക്ക് വേണ്ടി ഉള്ള വളരെ ചെറിയ ഒരു ക്ലാസ് മാത്രമായിരിക്കും നൽകുന്നത് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ നൽകുന്നതായിരിക്കും എസ് എസ് സി പരീക്ഷയ്ക്ക് ആദ്യഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ചോദ്യത്തിൽ നിന്ന് വേണ്ട കണ്ടന്റുകൾ മാത്രമാണ് നൽകുന്നത് എസ് ഹിന്ദു സിന്ധു നദിയുടെ സംസ്കാരം എന്നത് അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നത് ഒരു വലിയ കണ്ടൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വളരെ ചെറിയൊരു ഏരിയയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി ടോപ്പിക്കുകൾ നമ്മൾ കണ്ടക്ട് ചെയ്ത് പോകുന്നതായിരിക്കും ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്താണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇന്ത്യയുടെ പ്രാ പഴയ ഏറ്റവും പഴക്കമുള്ള സിവിലൈസേഷൻ ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് നമുക്കറിയാം ഇതിനെ തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് ആദ്യമായിട്ട് വാലിയിൽ കണ്ടെത്തിയ സൈറ്റ് ഹാരപ്പ ആയതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളതിനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് കൂടി വിളിക്കുന്നത് ഓക്കെ ഈ ചിത്രത്തിൽ നിങ്ങളെ കാണുന്ന ചിത്രത്തിൽ നമുക്ക് കാണാം ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പ്രദേശങ്ങളാണ് ഇൻഡസ് വാലിയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതെന്ന് കാണാൻ പറ്റും ഓർത്തു വെച്ചിരിക്കുക ജസ്റ്റ് ഈ മാപ്പ് ഓർത്ത് വെക്കുക കാണാമെന്നും പഠിക്കാൻ നിൽക്കണ്ട ഏതാണ്ട് ഈ ഒരു ഭാഗത്താണ് ഇൻഡസ് വാലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിന്ധു ഹിന്ദു സംസ്കാരം വ്യാപിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇൻഡസ് എന്ന് പറയുന്ന റിവറും അതിൻ്റെ ട്രിബ്യൂട്ടറികളും അതിൻ്റെ ട്രിബ്യൂട്ടറികളും കൂടി ചേർന്ന് സൃഷ്ടിച്ച ഒരു സംസ്കാരമാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഓക്കെ എന്നതിൻ്റെ അർത്ഥം ഇൻഡസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു ഈ സിവിലൈസേഷൻ എന്നല്ല മറിച്ച് ഇൻഡസിനൊപ്പം തന്നെ ഇൻഡസിനോ ഇൻഡസ് സിസ്റ്റത്തിൻ്റെ ഭാഗമല്ലാത്ത നദികളുടെ തീരത്തും ഈ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു അവയും നമ്മൾ ഇൻഡസ് സിവിലൈസേഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കരുതുന്നത് ഓക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി തുടങ്ങാം എന്താണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ചോദിച്ചിട്ടുള്ള കണ്ടന്റുകൾ മാത്രമാണ് ഇതൊരു ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു ഭാഗം എന്താണ് നമ്മുടെ സിവിലൈസേഷനുകളിൽ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഇൻഡസ് വാലി മാത്രമല്ല ധാരാളം സിവിലൈസേഷനുകൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷനുകളിൽ ഉണ്ട് എന്താണ് ബ്രോൺസ് ഏജ് എന്ന് വെച്ചാൽ നിങ്ങൾ ഓർത്തിരിക്കുക ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഇരുമ്പ് അല്ലെങ്കിൽ അയൺ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിക്കാത്ത ഒരു സിവിലൈസേഷൻ ആയിരിക്കും എന്നാൽ ഹ്യൂമൻ ബീങ് കുറച്ച് ഡെവലപ്ഡാണ് അവരുടെ ഭാഗത്ത് അതായത് അവരുപയോഗിച്ചുകൊണ്ടിരുന്ന ശിലകളുടെയൊക്കെ സ്ഥാനം മാറിയിട്ട് അവർ ലോഹസങ്കരങ്ങൾ അല്ലെങ്കിൽ മിക്സറുകൾ അല്ലെങ്കിൽ മെറ്റൽസിൻ്റെ മിക്സറുകൾ ഉപയോഗിച്ചിട്ട് തുടങ്ങിയിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ എന്നതാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് നമ്മളതിനെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഓർത്തിരിക്കണം പലപ്പോഴും തെറ്റാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഇൻഡസ് വാലിയിൽ നമുക്ക് നമുക്കൊരിടത്ത് പോലും എന്ത് കാണാൻ പറ്റില്ല ഇരുമ്പ് എന്ന് പറയുന്ന ഒരു മെറ്റല് നമുക്ക് കാണാൻ പറ്റില്ല സോ ഡെഫിനറ്റ്ലി ഓർത്തിരിക്കുക ഇറ്റ് ഈസ് ബ്രോൺസ് സിവിലൈസേഷൻ ഓക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഓർത്തിരിക്കേണ്ടതാണ് ചോദിച്ചിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള സിവിലൈസേഷനാണ് ഇനിയും എവിടെയാണ് വ്യാപിച്ചത് ഈ സിവിലൈസേഷൻ വ്യാപിച്ചത് പുതുക്കെ പൊതുവെ ചോദിച്ചു കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ളൊരു റീജ്യൻ ആണ് ഇത് ഏഷ്യയുടെ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയുടെ ഏത് ഭാഗത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഓർത്തിരിക്കണം ഇത് വെസ്റ്റ് റീജിയൻ ആണ് സൗത്ത് ഏഷ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യ ഉൾപ്പെടുന്ന ഒരു വലിയ റീജിയൻ ആണ് അതിൻ്റെ വെസ്റ്റേൺ സൈഡിലാണ് എന്ത് വ്യാപിച്ചിരിക്കുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ വ്യാപിച്ചിരിക്കുന്നത് ഇനി ഈ സിവിലൈസേഷൻ ഏതൊക്കെ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഏതൊക്കെ റീജിയണിലായിരുന്നു വ്യാപിച്ചിരിക്കുന്നത് എന്ന് കൂടി ചോദിച്ചാൽ ഓർത്തിരിക്കുക സംസ്ഥലങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളിൽ മാത്രമേ ഈ സിവിലൈസേഷൻ ഉള്ളൂ നിലവിലെ ഇന്ത്യ പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളിൽ മാത്രമേ ഈ സിവിലൈസേഷൻ്റെ എന്തുള്ളൂ സാന്നിധ്യമുള്ളൂ വേറെ ഒരു രാജ്യത്തും ഈ സിവിലൈസേഷന്റെ റിമൈനിങ്സ് കണ്ടെത്തിയിട്ടില്ല അപ്പം ഇത് ചോദിച്ചിട്ടുണ്ട് സ്റ്റാഫ് കമ്മീഷൻ തന്നെ ചോദിച്ചിട്ടുണ്ട് ഇവയിൽ പെടാത്ത ഏത് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടപ്പോൾ ഓർത്തിരിക്കുക ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റാണ് ഇനിയും ഓർത്തിരിക്കേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് മറ്റൊരു പോയിന്റാണ് ഇതിൻ്റെ സിവിലൈസേഷൻ്റെ കണ്ടംപററി ആയിട്ടുള്ള മറ്റു സിവിലൈസേഷൻ ഏതൊക്കെയായിരുന്നു ഓർത്തിരിക്കുക രണ്ട് സിവിലൈസേഷൻ സിവിലൈസേഷനാണ് ഇതിൻ്റെ കണ്ടംപറിയായിട്ടുണ്ടായിരുന്നത് അതിലൊന്ന് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ് ഏൻഷ്യൻറ്റ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ് രണ്ടാമത്തത് മെസ്സപ്പട്ടാമിയ എന്ന് പറയുന്ന ഒരു സിവിലൈസേഷൻ ആണ് ഇനി ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ പറ്റി പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ രൂപപ്പെട്ടത് നൈൽ നദിയുടെ തീരത്താണ് അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ നൈൽ സിവിലൈസേഷൻ എന്ന് പറയുന്നൊരു പേരാണ് അറിയപ്പെടുന്നത് ഇനിയും മെസപ്പട്ടാമിയ സിവിലൈസേഷനെ പറ്റി ഓർത്തിരിക്കുമ്പോൾ അതിൽ നോട്ട് ചെയ്തിട്ടുള്ള ഓർത്ത് വെക്കുക ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക ഈ സിവിലൈസേഷൻ ഫോം ചെയ്തത് യുഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് എന്ന് പറയുന്ന രണ്ട് നദികളുടെ തീരത്താണ് മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് സിവിലൈസേഷൻ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ആയിരുന്നു ഒപ്പം തന്നെ ഇവരുമായിട്ട് റിലേഷൻഷിപ്പ് ഇൻഡസ് വാലി മെയിൻറ്റൈൻ ചെയ്തെന്നുള്ള തെളിവുകളും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതും വിവിധങ്ങളായ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് എസ് എസ് സിക്കും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഓർത്ത് വെക്കുക കണ്ടംപററി ആയിട്ടുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചത് സിവിലൈസേഷൻ അല്ലെങ്കിൽ എന്താണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഏഷ്യന്റ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മെസ്സപൊട്ടാമിയൻ സിവിലൈസേഷൻ ഇത് രണ്ടും പ്രധാനപ്പെട്ട രണ്ട് സിവിലൈസേഷൻ ആയിരുന്നു ഇത്രയും കാര്യങ്ങൾ നമ്മൾ വെക്കേണ്ടതാണ് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നമുക്കത് മാത്രം നോക്കി പോകുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത് ഇനിയും ഇൻഡസ് വാര്യുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടതാണ് അതിൻ്റെ സൈറ്റുകൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇനി ഈ പ്രധാനപ്പെട്ട പോയിന്റുകളും സൈറ്റുകളും മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് മറ്റൊരു ദിവസം ബാക്കി കണ്ടന്റുകൾ ചെയ്യാം ഇന്ന് പ്രധാനപ്പെട്ട സൈറ്റുകൾ ഒത്തിരി സൈറ്റുകളുണ്ട് അതിൽ ചോദിച്ചിട്ടുള്ള സൈറ്റുകളാണ് പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഓക്കെ ഓരോ സൈറ്റുകളായിട്ട് നമുക്ക് നോക്കി തുടങ്ങാം ആദ്യത്തേത് ഹാരപ്പയാണ് ഹാരപ്പ എന്തുകൊണ്ടാണ് ഹാരപ്പയിൽ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഫൈൻഡ് ചെയ്ത സൈറ്റ് ഹാരപ്പ തന്നെയാണ് ഇപ്പോൾ ഈ സൈറ്റുകളിൽ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട കുറച്ച് സൈറ്റുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ഫൈൻഡ് ചെയ്ത ആളിനെ ചോദിക്കാറുണ്ട് വർഷം ചോദിക്കാറുണ്ട് എവിടെയാണ് എന്ന് ചോദിക്കാറുണ്ട് പിന്നെ ഈ സൈറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മേജർ ഫൈൻഡിങ്സ് എത്രയാണ് ഈ നാല് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ പഠിച്ചു വെക്കേണ്ടത് അതിൽ കൂടുതലൊന്നും നമ്മൾ പഠിക്കാൻ നിൽക്കേണ്ട ഒരു സൈറ്റ് എവിടെയാണ് ആരാണ് കണ്ടെത്തിയത് എന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് സൈറ്റുകൾ ചരിത്രത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഓക്കെ അതിൽ പ്രധാനപ്പെട്ടതാണ് ഹാരപ്പ ഹാരപ്പ ഫൈൻഡ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അത് കണ്ടെത്തിയ ആളിൻ്റെ പേരാണ് ദയാറാം സാഹിനി ദയാറാം സാഹിനി എന്ന് പറയുന്ന ആളാണ് ഈയൊരു സൈറ്റ് ആദ്യമായിട്ട് ഫൈൻഡ് ചെയ്യുന്നത് നോർത്തിരിക്കുക വളരെ തവണ വളരെയധികം തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇദ്ദേഹം ആർക്കിയോളജിക് സർവേയിൽ എ എസ് ഐ എന്ന് പറയുന്ന സംഘടനയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹമാണ് ഒരു റെയിൽവേ പണി നടക്കുന്ന സമയത്ത് ധാരാളം മൗണ്ട് ധാരാളം ബ്രിക്സുകളും ബിൽഡിംഗ് സ്ട്രക്ചറുകളും ഒക്കെ ആയിട്ടുള്ളത് കാണുകയും അവിടെ പഠനം നടക്കുന്ന എ എസ് ഐക്ക് വേണ്ടി ആർക്കിയോളജി സർവേക്ക് വേണ്ടി പഠനം നടത്തി ഈ ഒരു സൈറ്റിൻ്റെ പഴക്കവും ഇമ്പോർട്ടൻസും വെളിയിലേക്ക് കൊണ്ടുവരുന്ന ഹിസ്റ്റോറിയൻ എന്ന് പറയുന്നത് ദയാറാം സാഹിനിയാണ് ഇന്ത്യക്കാരനാണ് വളരെ ആണ് അദ്ദേഹത്തിൻ്റെ പേര് എപ്പോഴും ചോദിക്കുന്നതാണ് വർഷം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പറയുന്ന വർഷം ഓർത്തിരിക്കുക ഇനിയും ഈ ഹാരപ്പ എന്ന് പറയുന്ന സൈറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് റിവർ രവിയുടെ തീരത്താണ് അതായത് സിന്ധുവിന്റെ ട്രിബ്യൂട്ടറിയാണ് രവി ആ രവിയുടെ തീരത്താണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഏറ്റവും വലിയ ഫൈൻഡിംഗ് ആയിരുന്നു ആദ്യത്തെ ഫൈൻഡിംഗും ഇത് തന്നെയായിരുന്നു ഇനിയും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് എന്തൊക്കെയാണ് അതായത് ഈ സൈറ്റിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള സൈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണ് ഒത്തിരി സംഗതികൾ കണ്ടെത്തിയിട്ടുണ്ട് നമുക്കതെല്ലാം ഒന്നും ബൈഹാർട്ട് പഠിക്കാൻ പറ്റില്ല പക്ഷേ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തേതാണ് നമ്മൾ ഓർത്തിരിക്കണം ഒരു കാരണവശാലും മറന്നു പോകാൻ പാടില്ല അതിലാദ്യത്തേതാണ് സാന്റ് സ്റ്റോണിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹ്യൂമൻ അനാറ്റമി ഹ്യൂമൻ അനാറ്റമി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ എന്താണ് ഒരു രൂപം ഏറെക്കുറെ ഒരു രൂപം നിർമ്മിച്ചിരിക്കുന്നു അത് എന്തിൽ നിർമ്മിച്ചിരിക്കുന്നു ദോൺ സാന്റ് സ്റ്റോൺ സാന്റ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ മണൽക്കല്ലാണ് അല്ലേ മണല് മെറ്റമോഫിസം സംഭവിച്ചുണ്ടാവുന്ന ഒരു സോറി മെറ്റമോഫിസം അല്ല സെഡിമെൻറ്റേഷൻ സംഭവിച്ചുണ്ടാവുന്ന ഒരു സെഡിമെൻറ്ററി ബോക്കാണ് എന്ത് സാന്റ് സ്റ്റോൺ അപ്പോൾ സാന്റ് സ്റ്റോൺ കമ്പാരറ്റീവ്ലി എന്താണ് കുറച്ച് രൂപത്തി കുത്തിയെടുക്കാനൊക്കെ എളുപ്പമാണ് അപ്പം ഇരുമ്പില്ലാത്ത കാലഘട്ടത്തിൽ ബ്രോൺസ് പോലുള്ള ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെമ്പ് പോലുള്ള കോപ്പർ പോലുള്ള മെറ്റൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രൂപപ്പെടുത്താൻ പറ്റുന്നത് എന്തിലാണ് പൊതുവേ ഒരു സെഡിമെൻ്ററി റോക്കുകളിലാണ് അങ്ങനെ അത്തരത്തിലുള്ള ഒരു സെഡിമെൻ്ററി റോക്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു രൂപത്തെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് ഹ്യൂമൻ അനാറ്റമി അത് കിട്ടുന്നത് സാന്റ് അത് കിട്ടുന്നത് എവിടെയാണ് നമ്മുടെ ഹാരപ്പയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളതാണ് ചോദിക്കാൻ സാധ്യത ഇനിയുള്ളതാണ് ഗ്രാനറി ഗ്രാനറി എന്ന് പറഞ്ഞാൽ അതിന്റെ സിംറ്റം എന്താണ് ഇവിടെ ഒരു സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു എന്നും ആയിരുന്നു അഗ്രികൾച്ചർ എന്നും അപ്പം സ്വാഭാവികമായിട്ടും വരും കാലഘട്ടത്തിൽ ക്രോപ്സിൻ്റെ ഷോർട്ടേജിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവർ എന്ത് ചെയ്യുന്നു ഈ ഗ്രെയിൻസ് പ്രിസർവ് ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ഗ്രാനറീസും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഈ ഒരു ഹാരപ്പ എന്ന് പറയുന്ന സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അടുത്തതാണ് ബുള്ളോ കാട്ട് അതായത് കാളവണ്ടി അതായത് അവരുടെ ഒരു സഞ്ചാരത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു യാത്രയ്ക്ക് അവർ അവരെന്തോ അഡോപ്റ്റ് ചെയ്തിരുന്നു അവർ ബുള്ളോ കാർട്ട് അഡോപ്റ്റ് ചെയ്തിരുന്നു എന്ന് പറയും അതായത് കുറച്ചും കൂടി ഉയർന്ന ലെവലിലേക്ക് അതായത് മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ഈ ഒരു സംസ്കാരം ഉയർന്നതിൻ്റെ തെളിവാണ് ഈ പറയുന്ന ബുള്ളോ കാർട്ട് അപ്പോൾ ഓർത്തിരിക്കുക എന്തൊക്കെയാണ് ആദ്യമായിട്ട് ഫൈൻഡ് ചെയ്ത സൈറ്റാണ് ഹാരപ്പ ഫൈൻഡ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി കണ്ടെത്തിയ ആൾ ദയാറാം സാഹിനിയാണ് അവിടെ നിന്ന് പ്രധാനമായിട്ടും കണ്ടെത്തിയ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാന്റ് സ്റ്റോൺ അനാറ്റമിയാണ് അതായത് ഹ്യൂമൻ ബീങ്ങിൻ്റെ സാന്റ് സ്റ്റോൺ അനാറ്റമിയാണ് പിന്നെ ഒരു ബുള്ളോ ബുള്ളോക്കാർട്ടുണ്ട് പിന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു മവൻ്റാണ് അവിടുന്ന് ഗ്രാനറി കിട്ടത്തിയിരിക്കുന്നു ഇനി ഇത് ഏത് സൈറ്റിലാണ് ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചാൽ ഓർക്കുക രവി ഈ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ബൈഹാട്ടിറങ്ങി പോയേക്കുക പഠിച്ചു പോയേക്കുക പിന്നീട് അതിനകത്ത് പിന്നീട് എന്ത് ചെയ്യുക ഒരു റിവിഷൻ റിവിഷൻ മാത്രം നടത്തി പോവുക വളരെ കുറച്ച് കാര്യങ്ങൾ ബ്രില്യൻ്റായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു സക്സസ് റേറ്റ് ഉണ്ടാക്കുന്നത് ഓക്കെ അടുത്ത സൈറ്റ് ആണ് അതും വളരെ ആണ് ചോദിച്ചിട്ടുള്ള നിരവധി തവണ ചോദിച്ചിട്ടുള്ള ഒരു സൈറ്റാണ് ദാറ്റ് ഈസ് മോഹൻ ചെത്താരോ ഈ മോഹൻചതാരോയെ പറ്റി പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മൗണ്ട് ഓഫ് ഡെഡ് എന്നറിയപ്പെടുന്ന മൗണ്ട് ഓഫ് ഡെഡ് എന്നറിയപ്പെടുന്ന ഇൻഡസ് വാലിയിലെ സൈറ്റ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ഇൻഡസ് വാലിയുടെ സൈറ്റ് ആണ് മോഹൻചതാരോ മനസിലായോ അതായത് മരിച്ചവരുടെ കുന്നു അല്ലെങ്കിൽ മരിച്ചവരുടെ കേന്ദ്രം പണ്ട് ഈ സൈറ്റുകൾ ആർക്കിയോളജി സൈറ്റ് ആവുന്നതിന് മുമ്പ് ഇവിടെ ഒരു ചരിത്രമുണ്ട് അന്നും ഇന്ത്യ ഒറ്റ ചിരി ഒറ്റ രാജ്യമായിരുന്നു ഈ പ്രേതാലയം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ ഒരു പ്രദേശത്തേക്ക് ആൾക്കാരൊന്നും പോകില്ലായിരുന്നു അവിടെ എന്തോ പ്രേതബാധയുണ്ട് എന്നൊരു തോന്നലോ അല്ലെങ്കിൽ ഭയത്തിലോ ഒക്കെ ആവണം വളരെ വലിയ ആൾക്കാർ അങ്ങോട്ടേക്ക് പോകാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു മൗണ്ട് ഓഫ് ഡെഡില് അതൊരു ആർക്കിയോളജി സൈറ്റായിട്ട് മാറുന്നതും വളരെ വലിയ കണ്ടെത്തലുകൾക്ക് കാരണമാകുന്നു ഇൻഡസ് വാലിയുടെ ഇന്നത്തെ ഈ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ആൻസർ എവിടെയാണ് ഇൻഡസ് ആണ് ഇൻഡസ് സിവിലൈസേഷൻ എന്ന് നമ്മൾ പറയുന്നു ഇൻഡസിന്റെ അതായത് സിന്ധു നദിയുടെ തീരത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സിവിലൈസേഷൻ ആണ് എന്ത് മോഹൻജോർ ഇനിയും ഈ സൈറ്റ് ആരാണ് കണ്ടെത്തിയത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ആർ ഡി ബാനർജിയാണ് കണ്ടെത്തുന്ന വർഷം ഇരുപത്തി രണ്ടാണ് നേരത്തെ നമ്മൾ ഹാരപ്പ ഇരുപത്തി ഒന്ന് കണ്ടു അതിന് നെക്സ്റ്റ് ഇയർ തന്നെ എന്ത് ചെയ്തു നമ്മൾ ഇരുപത്തിരണ്ടേ കണ്ടെത്തുന്നു കണ്ടെത്താൻ സഹായിക്കുന്നത് എ എസ് ഐ ആണ് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ എ എസ് ഐയിലെ ജോലിക്കാരനായിരുന്നു ആര് ആർ ഡി ബാനർജി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ ഇത് കണ്ടെത്തിയ ആരാണ് ആർ ഡി ബാനർജിയാണ് ഇനിയും ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സിന്ധു നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇനിയും നമ്മൾ അടുത്തത് പ്രധാനപ്പെട്ട ആണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോഹൻ ചതവരിയുടെ ഫൈൻഡിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒക്കെ ഓരോന്നായിട്ട് നോക്കാം അതിൽ ആദ്യത്തേതാണ് ഗ്രേറ്റ് ബാത്ത് അതായത് ഇൻഡസ് വാലിയുടെ ഐക്കണായിട്ട് മാറിയൊരു സൈറ്റാണ് ഗ്രേറ്റ് ബാത്ത് അതായത് പൊതുവായ കുളിയിടം എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഇത് ഇതവിടുത്തെ ഒരു ആർക്കിടെക്ചർ മാർബലാണ് അതെന്തൊക്കെയാണെന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നുണ്ട് ആർട്ട് ആൻഡ് ആർക്കിടെക്ചറില് ഇൻഡസിൻ്റെ കണ്ടസ്റ്റിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം പക്ഷേ ഓർത്തിരിക്കുക മോഹൻ ചതവരിലാണ് നമ്മൾ എന്ത് കണ്ടെത്തിയിരിക്കുന്നത് നമ്മൾ മൗണ്ട് ഓഫ് ഡെഡിലാണ് നമ്മൾ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത് ഒരു സംവിധാനം കണ്ടിരിക്കുന്നത് സിന്ധുവിൽ നിന്ന് വരുന്ന വെള്ളം ഉപയോഗിച്ച് കുളിക്കുകയും ആ മലിനെല്ലാം പുറത്തേക്ക് കളയുകയും ചെയ്യുന്ന ഒരു ഒരു കോമൺ ആയിട്ടുള്ള ഒരു വലിയ മാസീവ് ആയിട്ടുള്ളൊരു ബാത്തിംഗ് സൈറ്റ് ആണ് ഈ പറയുന്ന ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത് ഓക്കെ ഇനിയും അതുപോലെ തന്നെ ഗ്രാനറി എല്ലാ നഗരങ്ങളിലും മിക്കവാറും ഇൻഡസ് വാലിയുടെ സൈറ്റുകളിലെല്ലാം നമുക്ക് ഗ്രാനറി കാണാൻ പറ്റുന്നുണ്ട് മോഹൻജിത്താലിലും കാണുന്നുണ്ട് ഓക്കെ അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം അടുത്തതാണ് ബ്രോൺസ് ഡാൻസിങ് ഗേൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ കണ്ട ഗ്രേറ്റ് ബാത്തിനൊപ്പം തന്നെ ഇൻഡസ് വാലി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് കടന്നു വരുന്നൊരു ഒരു ഫിഗറാണ് ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു കറുത്ത ഒരു പെൺകുട്ടിയുടെ രൂപം നഗ്നയായിട്ടുള്ള ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂഡായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ രൂപമുണ്ട് കൈ കൈ മുഴുവൻ ആഭരണങ്ങൾ അണിഞ്ഞ രീതിയിൽ ഡാൻസിംഗ് ഗേൾ ഉണ്ട് ഈ ഡാൻസിംഗ് ഗേളിന്റെ രൂപം നമുക്ക് കിട്ടിയിരിക്കുന്നതും ഈ പറയുന്ന മോഹൻജറിൽ നിന്നാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അത് ഓർത്തുവെക്കുക അടുത്തതാണ് ഫീൽ ഓഫ് പശുപതി ഫീൽ ഓഫ് പശുപതി പശുപതിയുടെ ഒരു സീൽ കിട്ടുന്നുണ്ട് അതായത് അവിടുത്തെ ദേവനോ രാജാവോ ആണ് എന്നാണ് കരുതപ്പെടുന്നത് ഇന്നത്തെ പ്രോട്ടോ ശിവയ്ക്ക് അല്ലെങ്കിൽ ദ്രവിഡാ ശിവയ്ക്ക് സമാനമായ അതായത് നമ്മുടെ ശിവന് സമാനമായിട്ടുള്ളൊരു ഒരു ഒരു ഡയറ്റിയെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ഈ ഡയറ്റിക്ക് ചുറ്റുമായിട്ട് കുറേ ആനിമൽസ് ആന റൈനോസ് ഓഫ് ഒപ്പം തന്നെ നമ്മുടെ കാള ഓക്സിസൺ ഇങ്ങനെയൊക്കെയുള്ള കുറേ ജീവികൾ ആയിട്ട് ചെയ്യുന്നു അപ്പം തന്നെ ഈ പശുപതിനാഥൻ ശിവൻ ഇരിക്കുന്ന പോലെ തന്നെ ഒരു 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 എന്ന് പറയുന്ന യോഗനിദ്രയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇമേജ് കിട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് കണ്ടെത്തിയിരിക്കുന്നത് മോഹൻ ചത്തോറിയിൽ നിന്നാണ് അടുത്തതാണ് ഒരു താടി വെച്ച മനുഷ്യൻ്റെ ഒരു ബി എഡ് മനുഷ്യൻ്റെ ഒരു രൂപം അതായത് ഓരോ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒരു താടിയുള്ള ഒരു ഒരു പ്രീസ്റ്റിൻ്റെ ഒരു ഒരു രാജാവിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റിൻ്റെയോ എന്ന് കരുതുന്ന ഒരു രൂപം കിട്ടിയിട്ടുണ്ട് ഇത് ഇത്രയും നമുക്ക് കിട്ടിയിരിക്കുന്നത് മോഹൻജിതലാണ് യു പി എസ് എസ് സിയുടെ പരീക്ഷയ്ക്ക് നിരവധി തവണ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഈ ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് ബാക്കി എല്ലാ കാര്യങ്ങളും മറന്നാലും നിങ്ങൾ മറക്കാൻ പാടില്ലാത്തതാണ് എന്ത് എന്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്രേറ്റ് ബാത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ബ്രോൺസിലെ ഡാൻസിങ് ഗേൾ വളരെ പ്രധാനപ്പെട്ടതാണ് സീൽ ഓഫ് പശുപതി മഹാദേവ പ്രധാനപ്പെട്ടതാണ് ദെൻ ബി എഡും അതായത് താടി വെച്ച ഒരു മനുഷ്യന്റെ രൂപം ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ഓർത്തിരിക്കുക മോഹൻചന്ദെ പറ്റി ഓർക്കുമ്പോൾ ആദ്യമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഏത് നദിയുടെ തീരത്താണ് ദീസ് ഇൻ റിവർ ഇൻഡസ് നെക്സ്റ്റ് വൺ ഈസ് ഇത് ഫൈൻഡ് ചെയ്തത് ഇത് ഫൈൻഡ് ചെയ്തത് ആർ ഡി ബാനർജിയാണ് ഇയറീസ് നയൻറ്റീൻ ട്വൻറ്റി ടു ആണ് ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങൾ ഓർത്തിരിക്കുക ഗ്രേറ്റ് ബാത്ത് എവിടെയാണ് ബ്രോൺസില് ഉണ്ടാക്കിയിരിക്കുന്ന ഡാൻസിങ് ഗേളിൻ്റെ ശില്പം കിട്ടിയിരിക്കുന്ന ഇവിടെ നിന്നാണ് ഇനിയും സീൽ ഓഫ് പശുപതി നാഥ കിട്ടിയിരിക്കുന്ന ഇവിടെ നിന്നാണ് സ്റ്റാച്യു ഓഫ് ബിയേഡ് മാനം കിട്ടിയിരിക്കുന്നത് ഇവിടെ നിന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നിങ്ങളിത് നന്നായിട്ട് ഓർത്തിരിക്കുമെന്ന് കരുതുന്നു ഒന്നുകൂടി റിവേസ് ചെയ്യുക നിങ്ങൾക്കിത് കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ പറ്റും ഇത് ചോദിക്കുന്നതാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള പോയിൻ്റാണ് ഇനി അടുത്ത സൈഡിലേക്ക് പോവുകയാണ് അമ്രി അമ്രി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ന് പറയുന്നില്ല ജസ്റ്റ് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നു ഇത് ഇൻഡസ് റിവറിൻ്റെ തന്നെ സൈഡിലുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശം ഡിസ്കവേഡ് ചെയ്തിരിക്കുന്ന എൻ ജി മജുന്ദാർ എന്ന് പറയുന്ന ആളാണ് ഇത് ഈ ചെയ്ത വർഷം എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണ് ഓർത്തിരുന്നാൽ മതി തേർട്ടി ആക്ട് ഒക്കെ ഓർത്തിരുന്നാൽ മതി ആ വർഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഗതി അവർ ഡിസ്കവേഡ് ചെയ്യുന്നത് എ എസ് ഐ ഡിസ്കവേഡ് ചെയ്യുന്നത് ഈ ഒരു സൈറ്റ് ചോദിച്ചിട്ടുള്ളത് പരീക്ഷിച്ച് ചോദിച്ചിട്ടുള്ളത് ആൻറ്റി ലോപ്പസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കേട്ടിട്ടുണ്ടോ ആൻറ്റി ലോപ്പസ് ആൻഡി ലോപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം മാനാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു മാനാണ് ഈ മാനിൻ്റെ സ്കെൽട്ടൺ കിട്ടിയിട്ടുണ്ട് സ്കെൽട്ടൺ കെട്ടിയത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതല്ല ഇതിനെ വേട്ടയാടി അല്ലെങ്കിൽ ഇതിനെ ഇറച്ചിക്ക് വേണ്ടി വളർത്തി അതിൻ്റെ സ്കെൽട്ടൺ എടുത്തതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ എവിഡൻസ് എവിടെ നിന്നാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ സൈറ്റ് അംബ്രിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെച്ചേക്കാം അമ്രി അമ്രി എന്ന് പറയുന്ന സാധനത്തെപ്പറ്റി ചോദിച്ചത് ചോദിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ അമ്രി എന്തായിരുന്നു അമ്രി എന്ന് പറഞ്ഞാൽ ഇതിലെ ഒരു സൈറ്റ് ആയിരുന്നു ഇത് ഫൈൻഡ് ചെയ്ത എം ജി ആണ് ഇൻഡസ് റിവറിൻ്റെ തീരത്ത് തന്നെ ഉള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയത് എവിഡൻസ് ഓഫ് ആൻറ്റിലോപ്പസ് നമുക്ക് ഇവിടെ കണ്ടെത്താൻ പറ്റി എന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർത്തു വെക്കുക ഓക്കെ ശരി അടുത്ത സൈറ്റ് ആണ് കാളിമംഗൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാളിമംഗൻ ഇത് രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സൈറ്റാണ് അതായത് നമ്മുടെ ഒരു ഡ്രൈഡ് ഏരിയ ആയിട്ടുള്ള രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഏതെങ്കിലും നദി ഒഴുകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നിലവിലൊന്നും ഒഴുകുന്നില്ല ഘാഗർ എന്ന് പറയുന്നൊരു ഒരു നദി മാത്രമാണ് ഒഴുകുന്നത് അതാണെങ്കിൽ വറ്റി ഒരു നദിയാണ് പറയത്തക്ക പ്രയോജനങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ മറ്റൊരു നദിയാണ് ലൂണി സാൾട്ട് വാട്ടർ ആണ് കടലിലേക്കൊന്നും എത്തുന്നില്ല മരുഭൂമിയിൽ വെച്ച് തന്നെ ഡിസപ്പിയർ ആയി പോകുന്ന ഉപ്പ് രുചിയുള്ള അല്ലെങ്കിൽ ഉപ്പുവെള്ളം കൂടുതലായിട്ട് ഒഴുകുന്ന ഒരു നദിയാണ് ലൂണി ഈ രണ്ട് നദികളാണ് രാജസ്ഥാനിൽ ഒഴുകുന്നത് അപ്പോൾ നദികൾ വലധികം ഒഴുകാത്ത ഒരിടത്ത് എങ്ങനെയാണ് ഒരു സിവിലൈസേഷൻ ഫോം ചെയ്യുന്നത് എന്നൊരു വലിയ ചോദ്യമാണ് അപ്പം അതിനുള്ള ഉത്തരം കൂടിയാണ് ഈ പറയുന്ന കാലിപങ്കൻ എന്ന് പറയുന്നത് അത് ഘാഗർ എന്ന് പറയുന്ന നദിയുടെ തീരത്താണ് ഇവിടുത്തെ ഫൈൻഡ് ചെയ്ത ആരാണ് എന്നൊന്നും നമ്മളിവിടെ നോക്കേണ്ട ചോദിച്ചിട്ട് കണ്ടിട്ടില്ല ഇവിടെ നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ഫൈൻഡിങ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുത്തെ ഫൈൻഡിങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് കാമൽ ബോൺ അതായത് നമ്മുടെ ക്യാമലിൻ്റെ ബോണുകൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ ക്യാമൽ ബോണുകൾ ഓർണമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇനിയും അടുത്തതാണ് വുഡൻ പ്ലാങ് അതായത് തടി തടികളുണ്ടാക്കിയിരിക്കുന്ന കലപ്പ നമുക്കിവിടെ കാണാൻ പറ്റുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ അതായത് കലപ്പ ഉപയോഗിക്കണമെങ്കിൽ അവിടെ കൃഷിയുണ്ട് കൃഷി വേണമെങ്കിലവിടെ വെള്ളമുണ്ട് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒഴുകിയിരുന്ന സരസ്വതി റിവർ ഒരു പക്ഷേ ഇവിടെ ആയിരുന്നിരിക്കണം എന്ന് വേണം കരുതാൻ സരസ്വതി സരസ്വതി റിവർ എന്ന് പറഞ്ഞാൽ അവിടെ അതുവഴി ഒഴുകിയിരുന്ന ഒരു നദിയായിട്ടാണ് പൊതുവെ കരുതുന്നത് ഈ സരസ്വതി റിവർ എന്നാണ് പറയുന്നത് ഇനിയും പ്രസൻസ് കൃഷി അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആണ് ലോത്താൽ ഗുജറാത്തിലാണ് നിലവിലെ ഗുജറാത്തിലാണ് ഗുജറാത്തിലെ ഭോഗുവ റിവർ എന്ന് പറയുന്ന റിവർ ഉണ്ട് ഓർത്തിരിക്കുക എന്ന് റിവർ ഉണ്ട് വലിയ റിവർ ഒന്നുമല്ല ഒഴുക വലുതായിട്ട് ഒഴുകുന്ന നദിയൊന്നുമല്ല പക്ഷേ ഈ ബോഗ്വാ റിവറിൻ്റെ അതായത് വലിയ ലെങ്തിൽ ഒഴുകുന്ന നദിയല്ല കടലിലേക്ക് എത്തുമ്പോൾ ധാരാളമായിട്ട് വെള്ളമുള്ളൊരു നദിയാണ് ഈ ബോഗ്വാ റിവറിൻ്റെ തീരത്തായിട്ടാണ് ലോത്താൾ എന്ന് പറയുന്നൊരു ഒരു പട്ടണമുള്ളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പട്ടണമൊക്കെ കാരണം എപ്പോഴും ചോദിക്കുന്നതാണ് നമ്മളെപ്പോഴും ഹാരപ്പൈ മോഹൻചാദരെയൊക്കെ പഠിച്ചിട്ട് പോകും ലോത്താൾ വിട്ടുപോകും ലോത്താളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു ഫാക്റ്റാണ് ഗൾഫ് ഓഫ് ക്യാമ്പെ ഗൾഫ് ഓഫ് ക്യാമ്പയുടെ തീരത്തുള്ള ഇൻഡസിൻ്റെ സൈറ്റ് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട് അതും എന്താണ് ലോത്താൾ ഇനിയും ബോഗ്വാ റിവറിന്റെ തീരത്തുള്ള ഇൻഡസിൻ്റെ സൈറ്റ് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട് അതും എന്താണ് ലോത്താളാണ് ഇനിയും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഫസ്റ്റ് മാൻമെയ്ഡ് പോർട്ട് ഇതായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത് ലോകത്തിലെ പ്രപഞ്ചത്തിലെ തന്നെ അതായത് ഹ്യൂമൻ സിവിലൈസേഷൻ ഫോം ചെയ്ത ശേഷമുള്ള വേൾഡിലെ തന്നെ ആദ്യത്തെ മാൻമെയ്ഡ് പോർട്ട് വിഴിഞ്ഞമൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അതുപോലെ തന്നെ ഒരു ആദ്യത്തെ പോർട്ട് ഇതായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത് മോസ്റ്റ് ഓഫ് ദ കേസിലും ഇത് തന്നെയായിരിക്കും നിലവിലും ഇതാണ് പുതിയ വരണം ഡിസ്കവർ ചെയ്യുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇതേ കൗണ്ടർ ചെയ്യാൻ പറ്റില്ല നിലവിലിതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഡോക്യാട് ഈ ഇൻഡസ് വാലി സൈഡിലെ ഒരു പ്രധാനപ്പെട്ട ഡോക്യാട് ഈ പറയുന്ന ലോത്താണു എന്താണ് ഡോക്യാഡ് എന്താണ് പോർട്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് ഈ ഡോക്യാഡ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല ഈ വരുന്ന ഷിപ്പുകളെ ഡോക്ക് ചെയ്തിടുന്ന അതായത് കരയിൽ അതായത് കടലിലുണ്ടാകുന്ന വേവ്സ് ഫ്ലോ ഒഴുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്തിട്ട് ഡോക്ക് ചെയ്ത് ഒരിടത്ത് ലോക്ക് ചെയ്തിടുന്ന സംവിധാനത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ ഓർത്തിരിക്കണം ഈ ലോത്താളിൻ്റെ പ്രത്യേകത ലോത്താൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിലെ ഒരു പ്രദേശമാണ് ഭോഗ്വാ റിവറിൻ്റെ തീരത്തായിരുന്നു ഗൾഫ് ഓഫ് കാമ്പയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സൈറ്റാണ് ഇവിടെയാണ് ആദ്യമായിട്ട് എന്ത് കാണുന്നത് ആദ്യത്തെ മാൻമേഡ് പോർട്ട് കാണപ്പെടുന്നത് ഇൻഡസ് വാലി സൈറ്റിലെ ഇത് അപ്പോൾ ഇൻഡസിൻ്റെ പോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോത്താളാണ് ഇനി ഡോക്യാർഡ് അവിടെ ഒരു ഡോക്യാർഡ് ഉണ്ട് ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെസ് ബോർഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫയർ അൽത്താര കാണാൻ പറ്റുന്നുണ്ട് അതായത് ചെസ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്ത് കളിക്കുന്ന ചെസ്സ് പഴയ രൂപം അവിടെ നിന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് രണ്ടാമത് ഫയർ അൾത്താർ അതായത് ഹോമ കുണ്ടങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് മൂന്നാമത് ഒരു കാര്യം കൂടിയുണ്ട് നോട്ട് ചെയ്തിട്ടില്ല അതാണ് ബോൺസ് ഓഫ് ഹോഴ്സ് നമ്മുടെ കുതിരകളുടെ ഹോഴ്സ് ഇവിടെ നിന്നാണ് ഫൈൻഡ് ചെയ്തത് അതായത് ഇൻഡർഫാരി സിവിലൈസേഷനിൽ പണ്ട് നമ്മൾ പഠിച്ചിരുന്നു അവർ എന്ത് ചെയ്തിരുന്നില്ല മൃഗങ്ങളെ വളർത്തിയിരുന്നതിൽ കുതിരയെ വളർത്തിയിരുന്നില്ല എന്ന് പറയുന്നു ആ ഫൈൻഡിങ്സ് മാറുന്നത് ഇവിടെ നിന്ന് നമുക്ക് ലോത്താളിൽ നിന്ന് കുതിരയെ കിട്ടുന്നതോടുകൂടിയാണ് അങ്ങനെ കുതിരയെ കിട്ടുന്നതോടുകൂടി നമ്മുടെ ഫൈൻഡിങ്സ് മാറുകയാണ് അങ്ങനെ നമുക്ക് എന്തില്ല കുതിരയെ നമ്മൾ വളർത്തിയിരുന്നു എന്ന് കിട്ടുന്നു ോത്താളിൽ നിന്നാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത് മൂന്നാമത്തെ ഒരു ഒരു സോറി നാലാമത്തെ ഒരു ആഡ് ഫാക്ട് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കുക അരിയുടെ അരിയുടെ ഹൾക്ക് അതായത് അരിയുടെ ഉമി നമുക്ക് കിട്ടുന്നതും ഈ ഒരു പ്രദേശത്താണ് ലോത്താളിൽ നിന്നാണ് ഇതൊരു ആഡ് ഫാക്റ്റ് ആയിട്ട് ഞാൻ ഇട്ടതാണ് എസ് എസ് സി പോയിന്റ് ഓഫ് വ്യൂ ചോദിച്ചു കണ്ടിട്ടില്ല എന്നിവ ചോദിച്ചാൽ നിങ്ങൾക്ക് തെറ്റരുത് അതിനുവേണ്ടി പറഞ്ഞേ ഉള്ളൂ ഓർത്തിരിക്കുക എന്തൊക്കെയാണ് ഗുജറാത്തിലെ ബോഗ്ര ബോഗ്വാർ ഇവറിൻ്റെ തീരത്താണ് ഈ ഒരു സിവിലേജ് ഈ ഒരു സൈറ്റ് രൂപപ്പെട്ടിരിക്കുന്നത് ഗൾഫ് ഓഫ് ക്യാമ്പയുടെ തീരത്താണ് ഇനിയും ഫസ്റ്റ് മാൻമേഡ് പോർട്ട് എന്ന് പറയുന്നത് ഇതാണ് ഡോക്യാർഡ് ഇവിടെയാണുള്ളത് പിന്നെ ചെസ് ബോർഡ് ഫയറൽത്താര ഒപ്പം തന്നെ നമ്മൾ ഓർത്തിരിക്കണം എന്താണ് അരിയുടെ ഹസ്ക് അതായത് അരിയുടെ ഉമി കിട്ടിയിരിക്കുന്നുണ്ട് അരിയുടെ പ്രസൻസ് അതായത് റൈസിൻ്റെ പ്രസൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് പിന്നീട് കുതിരയുടെ പ്രസൻസ് അതായത് കുതിര ഇവിടെ വളർത്തിയിരുന്നുവെന്നതിൻ്റെ പ്രസൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അടുത്ത സൈറ്റ് ആണ് ധോളവീര ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൽ നമ്മൾ സൈറ്റ് ഫൈൻഡ് ചെയ്ത ആളിനെ പറ്റി ചോദിച്ചു കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതിയിരിക്കുന്നു ആദ്യമായിട്ട് ഈ സൈറ്റ് ഫൈൻഡ് ചെയ്തിരിക്കുന്നത് ആർ ബ്രിസ്റ്റ് എന്ന് പറയുന്ന ആളാണ് ഇത് കണ്ടെത്തുന്ന ഇയർ എന്ന് പറഞ്ഞാൽ എയ്റ്റി ഫൈവിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് ഇതും ഗുജറാത്തിൽ തന്നെയാണ് പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് എന്ന് പറഞ്ഞ സ്ഥലമാണ് റാൻ ഓഫ് കച്ച് എന്ന് പറഞ്ഞാൽ അറിയാം സാൾട്ടി അതായത് വെള്ളം വളരെയധികം കടൽ വെള്ളം കയറി ഒരുതരം ഉപ്പ് പാടങ്ങൾ പോലെ കിടക്കുന്ന വെറിയുള്ള ഒരു പ്രദേശമാണ് ഇവിടെ യാതൊരുവിധ കൃഷിയും സാധ്യമല്ല എന്നാൽ ഇതിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു ഡെസേർട്ടിന്റെ ക്യാരക്ടറാണ് അതായത് നമ്മുടെ മരുഭൂമി വ്യാപിച്ച് കിടക്കുകയാണ് അതായത് നമ്മുടെ രാജസ്ഥാൻ മരുഭൂമിയുടെ ഏതാണ്ട് ഒരു എക്സ്റ്റെൻഷൻ പോലെ കിടക്കുന്ന ഒരു ഉണങ്ങി വരണ്ട എന്നാൽ സമുദ്രജലം കൊണ്ട് പ്രസൻസ് ഉള്ള ഒരു പ്രദേശമാണ് റാൻ ഓഫ് കച്ച് കൃഷിയോ ഒന്നും സാധ്യമല്ലാത്ത ഒരു വല്ലാത്തൊരു പ്രദേശമാണ് ഈ ഒരു പ്രദേശത്ത് സിവിലൈസേഷനാണ് കാരണം ഈ സിവിലൈസേഷൻ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഫോം ചെയ്യുമ്പോൾ ഈ പ്രദേശം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയില്ല മഴ കുറവായിരുന്നു എന്ന് നമുക്ക് അവിടുത്തെ ഫൈൻഡിങ്സിൽ നിന്ന് മനസ്സിലാവും പക്ഷേ ജീവൻ ജീവിക്കാൻ സാധ്യമായ ഒരു സ്ഥലേഷ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ജീവിതം സാഹചര്യം ഉള്ളൊരു സ്ഥലമായിരുന്നിരിക്കണം ഒരു അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വേണം നമ്മൾ ഫൈൻഡ് ചെയ്യാൻ ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് വാസ് വാട്ടർ ഹാർവസ്റ്റിങ്ങും വാട്ടർ റിസർവയറും അതായത് പെയ്യുന്ന മഴവെള്ളം അതായത് ബാക്കി എല്ലായിടത്തും നദികളെ ആയിരുന്നു ആശ്രയിച്ചിരുന്നതെങ്കിൽ ദോളവീരയിൽ മാത്രം ജലത്തെ ആ ജലത്തിന് വേണ്ടി അവർ ആശ്രയിച്ചിരുന്നത് റെയിൻ വാട്ടറിനെയായിരുന്നു അതായത് പെയ്യുന്ന മഴവെള്ളത്തെ കൃത്യമായി ചാനലൈസ് ചെയ്തിട്ട് അതിനെ പ്രിസർവ് ചെയ്യുന്ന ടെക്നോളജി അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യുന്ന മെതേഡ് അഡോപ്റ്റ് ചെയ്തത് ദോളവീരയാണ് അതുപോലെ തന്നെ ഈ ീസൻറ് ടൈംസിൽ നോക്കുമ്പോഴും നമുക്കത് കാണാൻ പറ്റും ഇനിയും ധോളവീലയ്ക്ക് മറ്റൊരു പ്രത്യേകത കൊണ്ട് ഇത് നോട്ട് ചെയ്തിട്ടില്ല ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക മറ്റൊന്നുമല്ല ബാക്കി എല്ലാ സൈഡിലും നിർമ്മിതികൾക്ക് വേണ്ടി ബിൽഡിങ് നിർമ്മിതികൾക്ക് വേണ്ടി അവർ ബ്രിക്സ് ആണ് ബേൺഡ് ബ്രിക്സ് ആണ് ഉപയോഗിക്കുന്നത് നമുക്ക് ബാക്കി ക്ലാസ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ബേൺഡ് ബ്രിക്ക് ആണ് ഉപയോഗിക്കുന്നത് എന്നിരുന്നാൽ ഇവിടെ ഈ പറയുന്ന ധോളവീലയിലേക്ക് വരുമ്പോൾ അവർ ഉപയോഗിക്കുന്നത് ബേൺഡ് ബ്രിക്ക് അല്ല അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ലോക്കൽ മെറ്റീരിയൽ അതായത് കരിങ്കല്ല് അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് അവിടെ അവരുടെ സ്ട്രക്ചർ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് കാണാൻ പറ്റും രണ്ട് കാര്യങ്ങൾ ഉണ്ടാവാം ഒന്ന് ഈ ബേഡ് ബ്രിക്ക് സാൾട്ട് വാട്ടറിൻ്റെ മേഖലകളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് ചീത്തയായി പോകും എക്സിസ്റ്റ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ആകുമ്പോൾ ഒരു പക്ഷെ അവരിത് ഉപേക്ഷിച്ചത് പകരം അവർ സാധാരണ നമ്മുടെ കരിങ്കല്ല് പോലത്തെ മെറ്റീരിയലുകൾ കൊണ്ട് അവിടുത്തെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലുകൾ കൊണ്ട് ഇത് യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് ഓർത്തിരിക്കുക ഈ ഓൾ സ്റ്റേറ്റ്മെൻറ് വരികയാണെങ്കിൽ അതായത് ഇൻഡസ് വാലിയിലെ മുഴുവൻ നിർമ്മിതികളും ബേൺഡ് ബ്രിക്ക് ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നൊരു ഓർമ്മ നമ്മൾ എടുത്തിരിക്കണം അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ റീസെന്റ് ടൈംസിൽ ചോദിച്ചതാണ് ആലങ്കിപ്പൂർ എന്ന് പറയും ആലങ്കിപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈയൊരു പ്രദേശത്ത് അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ കിഴക്കേ അറ്റം അതിർത്ത് അതിർത്തി എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഈ നമ്മുടെ ഉത്തർപ്രദേശിൽ യു പിയിൽ കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇത് യമുന നദിയുടെ തീരത്താണ് അതായത് യമുന നദി ഇൻഡസുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഏർ അല്ലെ യമുന ഗംഗാ വേർ റിവർ സിസ്റ്റമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കാണപ്പെടുന്നൊരു പ്രദേശമാണ് ഈ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് മീററ്റ് അതായത് ഉത്തർപ്രദേശിൻ്റെ അടുത്താണ് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇറച്ചി മാംസാഹാരം കഴിച്ചിരുന്ന ഒരു വിഭാഗമായിട്ട് കരുതപ്പെടുന്നതും ഈ പറയുന്ന ആലംഗി ആലങ്കിപൂർ നിവാസികളെയാണ് ഇത്രയും കാര്യം അതായത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക ഉത്തർപ്രദേശിൽ കാണുന്ന ഒരു സൈറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആലങ്കിപൂർ ആണ് ആ ഒരു രീതിയിൽ മാത്രമേ ചോദ്യങ്ങൾ വരുത്തുള്ളൂ അത്ര ഡീപ്പിലേക്കൊന്നും ചോദ്യങ്ങൾ പോവില്ല റീസെൻറ്റ് ടൈംസിൽ ഒരു ഫൈൻഡിങ്സ് ആയതുകൊണ്ടാണ് ഓർ ഇത് ഞാൻ ഇട്ടത് ഓർത്തുവെക്കുക ഇവിടെ യാണ് ഉത്തർപ്രദേശിൽ യമുനയുടെ തീരത്ത് കാണപ്പെടുന്ന അല്ലെങ്കിൽ യമുനാ നദിയുടെ തീരത്ത് കാണപ്പെടുന്ന മീറട്ടിനടുത്തുള്ള ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു ഇൻഡസ് വാലിയുടെ ഏതാണ് ഈസ്റ്റേൺ മോസ്റ്റ് പ്ലേസ് ആണ് ആലംപൂർ ഓക്കെ അപ്പോൾ ശരി ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് പ്രധാനപ്പെട്ട സൈറ്റുകൾ ഇത്രയെല്ലാ സൈറ്റുകൾ ഇനിയും ധാരാളം സൈറ്റുകളുണ്ട് എല്ലാ സൈറ്റുകളും നമ്മൾ കാണാൻ പഠിക്കുന്നതിന് അർത്ഥമില്ല ചോദിക്കാൻ സാധ്യതയുള്ള സൈറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക അവിടെ നിന്ന് കിട്ടിയ പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് നന്നായിട്ട് ഓർത്തിരിക്കുക അവയിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത് കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ് ശരിയാക്കുന്ന കാര്യമാണ് ഇത് നമ്മൾ പഠിക്കാതെ പോയാൽ നമ്മൾക്ക് എന്തുണ്ടാവും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും നമ്മുടെ ഉത്തരം തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അതായത് വളരെ പ്രധാനപ്പെട്ട വളരെ സിംപിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക ബൈഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ മനസ്സിലാക്കി തന്നെ പോവുക ഇപ്പം ഇന്നത്തെ കണ്ടന്റ് എവിടെയാണ് ബാക്കി ഇൻഡസ് ഇൻഡസ്വാലിയുമായി ബന്ധപ്പെട്ട ബാക്കി ടോപ്പിക്കുകൾ വരും ദിവസങ്ങളിൽ എടുക്കാം ബാക്കി ഓരോരോ കണ്ടന്റുകൾ ക്വാളിറ്റി അങ്ങനെയുള്ള ഓരോ സബ്ജക്ടുകളുടെയും കണ്ടന്റുകൾ വരും ദിവസങ്ങളിൽ റെഗുലറായിട്ട് വരുന്നതായിരിക്കും ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം എസ് എസ് സി ചോദിച്ചിട്ടുള്ള മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും എഴുതിയിരിക്കുന്നത് കൊസ്റ്റിൻ്റെ വായിച്ച് നോക്ക നിങ്ങൾക്ക് തന്നെ വായിച്ച് നോക്കാൻ പറ്റും ഏതൊക്കെ സ്ഥലത്താണ് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഭാഗമല്ലാത്തതെന്ന് നമുക്ക് കാണാം ചോദ്യം ഏതൊക്കെയാണ് ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക ഈ നാല് ഓപ്ഷനുകൾ നമുക്ക് ഓൾറെഡി ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ് ഇതിലില്ലാത്ത ഏതാണ് ശ്രീലങ്കയാണ് ബാക്കി മൂന്ന് ഇൻഡസ് വാലിയുടെ ഭാഗമാണ് അടുത്തത് ഹാരപ്പ ഏത് നദിയുടെ തീരത്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എവിടെയാണ് രവിയുടെ തീരത്താണ് എന്ന് നമ്മൾ ആദ്യത്തെ ആ ഒരു ഹവറിൽ തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഹാരപ്പ എന്ന് പറഞ്ഞ സൈറ്റ് എവിടെയാണ് രവിയുടെ സൈറ്റിലാണ് ഇത് എസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഓക്കെ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഒരു ഒരു ഐഡിയൽ ചോദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ധാരാളം ചോദ്യങ്ങൾ ഈ ഞാൻ ഈ എടുത്ത നിങ്ങൾക്ക് എടുത്ത ഭാഗത്തുനിന്ന് തന്നെ ഏതാണ്ട് ഒരു മുപ്പതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഹാരപ്പയിൽ നിന്ന് തന്നെ എസ് എസ് സി വ്യത്യസ്തങ്ങളായുള്ള പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഈ എടുത്ത മേഖലകളിൽ നിന്ന് മാത്രമാണ് ഇനിയും അല്ലാതെ ഒരു പത്ത് മുപ്പത് ക്വസ്റ്റ്യും കൂടി വെളിയിൽ നിന്ന് ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിൽ ചോദിച്ചിട്ടുണ്ട് അതുകൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യില്ല അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം താങ്ക്